ക്രിക്കറ്റിൽ ഇന്ത്യയും പാകിസ്ഥാനും അത്ര നല്ല രസത്തിലല്ല. പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ കളിക്കാൻ പോകാറില്ല. ഐ സി സി ഇവന്റുകളിൽ മാത്രമാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് ഏറ്റുമുട്ടാറ്. എങ്കിലും പാകിസ്ഥാൻ താരങ്ങൾ ഇന്ത്യയുടെ കളി കാണാറുണ്ട്. ഇന്നലെ രാജസ്ഥാൻ കളി ജയിച്ചപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ സഞ്ജുവിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഷോയിബ് അഖ്തർ, അഫ്രീദി അടങ്ങുന്ന താരങ്ങൾക്ക് ഇന്ത്യൻ ടീമിനോട് യാതൊരു പരിഭവുമില്ല. നല്ലതാണെങ്കിൽ അവർ അതിനെ നല്ലതാണെന്ന് പറയും. പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ എപ്പോഴും സഞ്ജുവിനെ സപ്പോർട്ടായിട്ട് സംസാരിക്കാറുണ്ട്. ഇന്നലെ സഞ്ജു മികച്ച വിജയം നേടിയപ്പോൾ പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. സഞ്ജുവിനെ പോലെ ഒരു താരത്തെ പാകിസ്ഥാൻ ടീമിനും ആവശ്യമാണ്. ഇത്രയും മികച്ച ക്യാപ്റ്റൻസിയുള്ള സഞ്ജുവിനെ എന്തുകൊണ്ടാണ് ബി സി സി ഐ ഇന്ത്യൻ ടീമിലേക്ക് എടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ബി സി സി ഐ ചെയ്യുന്നത് ശരിക്കും മണ്ടത്തരമാണെന്നാണ് പാകിസ്ഥാൻ താരങ്ങൾ പറഞ്ഞത്. ധോണി ഒരു ഇതിഹാസമാണ്. ആ താരത്തെ പോലും കടത്തിവിട്ടിരിക്കുകയാണ് സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി. ഇപ്പോഴത്തെ ഇന്ത്യൻ താരങ്ങൾ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി കണ്ട് പഠിക്കട്ടെ എന്നാണ് പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കിയത്. സഞ്ജുവിൻ്റെ ഓരോ നീക്കവും ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. ബൗളേഴ്സിനെ സഞ്ജു മാറ്റിക്കൊണ്ടുവരുന്നതും അവൻ്റെ ഫീൽഡ് സെറ്റും എല്ലാം വളരെ മനോഹരമായിരുന്നു. ഒരു ക്യാപ്റ്റൻ്റെ കടമ അവൻ കൃത്യമായി നിർവഹിച്ചു. സഞ്ജുവിനെ ബി സി സി ഐ ഒരിക്കലും ഒഴിവാക്കരുതെന്നും പാകിസ്ഥാൻ ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. പാകിസ്ഥാൻ താരങ്ങൾക്ക് വരെ മനസ്സിലായി സഞ്ജുവിൻ്റെ പവർ. എന്നിട്ടും ബി സി സി ഐ കണ്ണടക്കുകയാണ്. ലോകത്തിലെ ഒരുവിധം എല്ലാ താരങ്ങളും സഞ്ജുവിനെ പറ്റി ഇപ്പോൾ പറയാറുണ്ട്. ഇന്നലെ കളി ജയിച്ചപ്പോൾ സഞ്ജു ആണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയത്. ട്വിറ്ററിൽ സഞ്ജു ഒന്നാമതെത്തി. ഇതിന് കാരണം ഒന്നേ ഉള്ളൂ, സഞ്ജു മികച്ചവനാണ്. എന്നിട്ടും ബി സി സി അത് തിരിച്ചറിയുന്നില്ല. ഈ ഒരു ഐ പി എല്ലിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് സി എസ് കെ രാജസ്ഥാനുമായിട്ട് കളി തോൽക്കുന്നത്. സി എസ് കെ ടീമിനെ രാജസ്ഥാനെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല. സഞ്ജു വളരെ കൃത്യതയോടെ കാര്യങ്ങൾ നിർവഹിച്ചു. ധോണി പോലും ഒന്ന് അമ്പരുന്നു. അത്രയ്ക്കും മികച്ചതായിരുന്നു ഇന്നലത്തെ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി. സഞ്ജു ഇനി ബാറ്റിംഗിലും കൂടി ഫോമായാൽ രാജസ്ഥാൻ ടീമിനെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അപ്പോൾ ഈ ഐ പി എല്ലിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.